ജിസികെയുടെ കോവിഡ്-19 ഡയറിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഷീല തോമസ് ആണ്. കഴിഞ്ഞ 15 വർഷങ്ങളായി ക്രിട്ടിക്കൽ കെയർ നഴ്സ് പ്രാക്ടീഷണറായി ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഡ്യൂക്ക് ഹോസ്പിറ്റലിലെ ഐസിയുവിലാണ് ജോലി ചെയ്തത്. ഷീല തോമസിന് സ്വാഗതം. ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ കോവിഡ്-19 പകരാതിരിക്കാൻ എന്തെല്ലാം പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് എടുക്കുന്നത്? കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് എയർബോൺ ഐസൊലേഷനിലാണ് അഡ്മിറ്റ് ആകുന്നത്. അപ്പോൾ ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ഫിസിഷ്യൻസ്, നഴ്സസ് ഈ പേഷ്യൻസിനെ കെയർ ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ അവർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്, ഷോർട്ട് ഫോം PPE, അതിട്ടാണ് റൂമിലേക്ക് കയറുന്നത്. അത് കയറാനും ഇറങ്ങാനും ഒക്കെ ഒരു ഓരോ പ്രോട്ടോക്കോളുണ്ട്. അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിരിക്കും. അത് ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് എൻ്റെ യൂണിറ്റിൽ ഒരാൾ ഒബ്സർവ് ചെയ്യാനുണ്ടാവും. നിങ്ങൾ ഈ PPE ഡോൺ ചെയ്യുന്നതും അതായത് ടേക്ക് ഓഫ് ചെയ്യുന്നതും ഒക്കെ അതിൻ്റെ പ്രോപ്പർ പ്രോട്ടോക്കോൾ അനുസരിച്ചാണോ എന്ന് ഒബ്സർവ് ചെയ്യാനൊരു ആളുണ്ട്. അത് റിസ്ക് ഓഫ് എക്സ്പോഷർ കുറയ്ക്കാനാണ് ഈ ഹെൽത്ത് കെയർ നഴ്സസിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും ഒക്കെ. അപ്പം അത് അവിടുത്തെ കഴിഞ്ഞാൽ ശരി, വീട്ടിലേക്ക് പോരുമ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന യൂണിറ്റിലും ഹോസ്പിറ്റലിലും അവർ ചെയ്യുന്നത് ഞങ്ങൾക്ക് അവിടെ രാവിലെ വീട്ടിൽ നിന്ന് അവിടെ എത്തുമ്പം ആ ഒരു ഇടാനായിട്ട് ഒരു സ്ക്രബ് അവർ നമുക്ക് തരും. സോ വി വെയർ ദാറ്റ് സ്ക്രബ്, ദാൻ വെൻ വി ലീവ് ദ യൂണിറ്റ് അറ്റ് ദ എൻഡ് ഓഫ് അവർ ഡേ വി ടേക്ക് ഇറ്റ് ഓഫ്, ലീവ് ദ സ്ക്രബ് ദെയർ ആൻഡ് വെയർ അവർ ഓൺ ക്ലോത്ത്സ് ആൻഡ് കം ഹോം. ദിസ് വേ വി ആർ പ്രിവെൻറ്റഡ് from getting exposed for the virus, as well as it is protecting our family too. We won't carry the bugs from the hospital to the home. അതുപോലെ വീട്ടിലൊക്കെ എത്തുമ്പോൾ ഞാനൊക്കെ ഷൂസ് ഗരാജിൽ ഇട്ടിട്ടാണ് വീട്ടിലേക്ക് കയറുന്നത്. ദെൻ ഗോ ടു ദ ഷവർ റൈറ്റ് അവേ. സോ ദാറ്റ് വേ ഐ എം നോട്ട് എക്സ്പോസിങ് മൈ ഫാമിലി ഓർ എനി വൺ ദാറ്റ് ഐ കം ഇൻ കോൺടാക്ട് വിത്ത്. ഷീല തോമസ്, എങ്ങനെയുള്ള പേഷ്യൻസ് ആണ് ഹോസ്പിറ്റലിൽ എത്തുന്നത്? കോവിഡ്-19 സ്ഥിരീകരിച്ച എല്ലാ പേഷ്യൻസും ഐസിയുവിൽ അഡ്മിറ്റ് ആകുന്നുണ്ടോ? ഐസിയുവിൽ അഡ്മിറ്റ് ആകുന്ന എല്ലാ രോഗികൾക്കും വെന്റിലേറ്റർ ആവശ്യമുണ്ടോ? കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ പേഷ്യൻസും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നില്ല. കുറച്ച് പേഷ്യൻസിനെ പ്രൈമറി കെയർ ഫിസിഷ്യൻസ് മാനേജ് ചെയ്യും, ഗൈഡ് ചെയ്യും. ദേ വിൽ ഗെറ്റ് ബെറ്റർ with their treatment guidance and self care at home. ഇന്ന് മറ്റ് ചിലർക്ക് ഇതായിരിക്കും എല്ലാ അവസ്ഥ. അവരുടെ ഹാർട്ട് റേറ്റ് കൂടും, ഓക്സിജൻ്റെ അളവ് ശരീരത്തിൽ വളരെ കുറയും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർ ശ്വാസ തടസ്സം അനുഭവപ്പെടും. സോ ദാറ്റ് ഇസ് വാട്ട് ബ്രിങ്സ് ദം ടു ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെത്തുന്ന എല്ലാ പേഷ്യൻസും ICUയിലോട്ട് വരുന്നില്ല. ആസ് ഐ മെൻഷൻഡ് ഏർലിയർ, എന്തുമാത്രമാണ് ഓക്സിജൻ റിക്വയർമെൻറ്റ് ഇവർക്ക് വേണ്ടി വരുന്നത് എന്നുള്ളത് ഒരു ICUയിലേക്ക് അഡ്മിഷൻ്റെ ഒരു മാനദണ്ഡമാണ്. ചില ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, അക്യൂട്ട് ആയി ഡെവലപ്പ് ചെയ്യും, ദെൻ ഓക്സിജൻ റിക്വയർമെൻ്റ് ഒത്തിരി കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർ ഡയറക്റ്റായിട്ട് ICUയിലേക്ക് വരും. മറ്റ് പേഷ്യൻസ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഓക്സിജൻ്റെ റിക്വയർമെൻറ്റ് കുറവാണ്, ശ്വാസ തടസ്സമൊക്കെ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ഓക്സിജൻ, കപ്പിൾ ഓഫ് ലിറ്റർ ഓഫ് ഓക്സിജനിലേക്ക് ഇവർക്ക് മതിയെന്ന് വരികയിൽ അവരെ എയർബോൺ ഐസൊലേഷനിലേക്ക് ഹോസ്പിറ്റലിൻ്റെ ഫ്ലോറിൽ അഡ്മിറ്റ് ആക്കും. ICUയിൽ അഡ്മിറ്റ് ആകുന്ന പേഷ്യൻ്റെ കെയർ ഫോക്കസ് മെയിൻലി ബേസ്ഡ് ഓൺ ഈച്ച് ഇൻഡിവിജ്വൽ പേഷ്യൻസിനെ അനുസരിച്ചിരിക്കും. അത് ഒന്ന് സപ്പോർട്ടീവ് കെയർ, രണ്ട് പ്രിവെൻഷൻ ഓഫ് കോംപ്ലിക്കേഷൻസ്. അപ്പോൾ ഈ പേഷ്യൻസ് എല്ലാവരും വരുന്നത് ഈ ഇൻഫെക്ഷൻ കാരണം ഒരു ഷോക്കി കണ്ടീഷനിലാണ് ചിലരെങ്കിലും എത്തുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് റൈറ്റ് അവേ ഓക്സിജൻ ഡിപ്രവേഷൻ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് വെന്റിലേറ്ററിൻ്റെ ആവശ്യം വരും. വൺസ് വെന്റിലേറ്ററിലായാൽ ദേ വിൽ നീഡ് സെഡേറ്റീവ് മെഡിക്കേഷൻസ് ടു സ്റ്റേ ഓൺ ദ വെന്റിലേറ്റർ. പിന്നെ സൂപ്പർ ഇമ്പോസ്ഡ് ഇൻഫെക്ഷൻസ് ഈ വൈറൽ ഇൽനെസ്സിൻ്റെ ടോപ്പിൽ വരാൻ യൂഷ്വലി ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിന് പ്രിവെൻറ്റേറ്റീവായിട്ട് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കും. പിന്നെ ഇതൊരു ടീം അപ്രോച്ചാണ്. സോ അവർ ടീം ഇൻക്ലൂഡ്സ് ഫിസിഷ്യൻസ്, NPs, PAs, ഓഫ് കോഴ്സ് നേഴ്സസ്, ഫിസിക്കൽ തെറാപ്പിസ്റ്റ്, ന്യൂട്രീഷനിസ്റ്റ്. ഇവരുടെ എല്ലാം ഒരു ഇൻപുട്ട് ഒരു ICU മാനേജ്മെൻറ്റിൽ ഉണ്ട്.
സോ ഐ സിയിൽ ആകുന്ന പേഷ്യൻസിൻ്റെ ബ്ലഡ് പ്രഷറൊക്കെ വളരെ താഴ്ന്ന അവസ്ഥകളുണ്ടാകും. സോ അങ്ങനെയുള്ളപ്പം സെൻട്രൽ ലൈൻസ് പ്ലേസ് ചെയ്യണം, ആർട്ടീരിയൽ ലൈൻസ് ഉണ്ടാവും. അങ്ങനെ വരുന്ന അവസരത്തിൽ ഈ ഇതിനുള്ള മെഡിസിൻസും എല്ലാം ബീറ്റ് ബൈ ബീറ്റ് യു ആർ മെഷറിങ് ദെയർ ഹാർട്ട്, ദെയർ ലങ്സ്, ദെയർ ഓക്സിജൻ. ഈ ഒരു ടീം അപ്രോച്ചാണ് ഒരു പേഷ്യൻസിൻ്റെ ഐ സിയിലോ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഒരു ഒരൊറ്റ ഒരു ഐഡിയയേ ഉള്ളൂ, സം ഹൗ വി ഹാവ് ടു ഗെറ്റ് ദം ത്രൂ ദിസ്. അതിലാണ് ഐ സി യു ടീമിൻ്റെ ഒരു ഒരു പ്രൈഡ് എന്ന് പറയുന്നത്. വൺസ് ദേ ഗെറ്റ് ബെറർ, ദേ കം ത്രൂ ദി ഐ സി യു. ആൻഡ് ഓഫ് കോഴ്സ് വി ആർ ഇൻ ഫാമിലി, ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് ദി ഐ സി യു ആണ്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഫാമിലി മെമ്പേഴ്സിനെ അലാവ് ചെയ്യുന്നില്ല ഹോസ്പിറ്റലിൽ വരാനോ. സോ വി ആർ ഓൾവേസ് ഇൻ ടച്ച് വിത്ത് ദം ഓവർ ദ ഫോൺ. ഫാമിലിയുടെ ഗുഡ് ന്യൂസ് ആയാലും ബാഡ് ന്യൂസ് ആയാലും വി ഹാവ് ടു ഷെയർ ദാറ്റ്. അത് ഞങ്ങൾ ഓരോരുത്തരും ഫാമിലി വിളിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഡേ ടു ഡേ ഡിസിഷൻസ് എല്ലാം പറയും. സോ ഇറ്റ്സ് എ ടീം അപ്രോച്ച്, ഇൻക്ലൂഡിംഗ് എവ്രി വൺ, ഇൻക്ലൂഡിംഗ് ദ ഫാമിലി. ആൻഡ് ഇഫ് ദ പേഷ്യൻസ് ഈസ് അവേക്ക് വി ഇൻക്ലൂഡ് ദം ആസ് വെൽ. എല്ലാ പേഷ്യൻസിനും വെന്റിലേറ്ററിൻ്റെ ആവശ്യമില്ല. അവിടെ എത്തുന്ന കുറേ പേഷ്യൻസൊക്കെ ഈ വെന്റിലേറ്റർ ഇല്ലാതെ തന്നെ ഗെറ്റ് ബെറ്റർ ആകുന്നുണ്ട്. നമ്മൾ ഫ്ലോറിൽ അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസ് 4 to 6 liters of oxygen vannu adinte melil oxygen de requirement undagumbol they will come to the icu. 6 liter modala 50 liter vare oxygen namaku ventilator illada kodukavuna setup unda. So angane ulla treatment modalities okke use cheyum. So 50 liters aanu adinte maximum oxygen nasally nammal kodukunnathu. Appo athre oxygen ilum avarku work of breathing oru paadilla. ശ്വാസ തടസ്സം മാനേജ് ചെയ്യാവുന്ന രീതിയിലാണെന്നുവരികിൽ വി വിൽ ട്രൈ അവർ ബെസ്റ്റ് നോട്ട് ടു കമ്മിറ്റ് ദം ടു ദ വെന്റിലേറ്റർ. അപ്പോൾ അത് ഐ ലൈക്ക് ഐ സെഡ്, ഇതൊരു എപ്പോഴും ഓരോ പേഷ്യൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുക ആ ഒരു ഡിസിഷൻ വരുന്നത്. പിന്നെ ഒരു ലൈക്ക് സം കൈൻഡ് ഓഫ് അണ്ടർലൈൻ ലങ് കണ്ടീഷൻ ഉള്ള ഒരാളാണെന്ന് വരികിൽ അത്രയും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരികയല്ല. അപ്പം സി ഒ പി ഡി, ആസ്മ, അല്ലെങ്കിൽ അതുപോലെയുള്ള പൾമണറി ഫൈബ്രോസിസ്, ഇങ്ങനെ ഒത്തിരി കണ്ടീഷൻസ് ഔട്ട് തേറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒത്തിരി നേരം വെന്റിലേറ്ററിൻ്റെ സഹായം ഇല്ലാതെ ബ്രീത്ത് ചെയ്യാൻ പറ്റാതെ വരും. ഞങ്ങൾ മെഡിക്കലി പറയും വർക്ക് ഓഫ് ബ്രീത്തിങ് ഹാർഡാകും തോറും അതും ഓക്സിജൻ്റെ അളവ് കുറയുകയും ചെയ്യുന്ന ഒരവസരത്തിൽ ആ സമയത്ത് അതിന് ഒരു എമർജൻസി സിറ്റുവേഷനിലേക്ക് പോകാതെ ഇലക്റ്റീവായിട്ട് പേഷ്യൻറ്റിനെ ഇൻറ്റുബേറ്റ് ചെയ്ത് മെഷീനിൻ്റെ സപ്പോർട്ടിലേക്കാക്കും. വെന്റിലേറ്ററിൽ ആയിട്ടുള്ള പേഷ്യൻസ് ഏകദേശം 2 ആഴ്ചയോളം അതിൽ തന്നെ നമുക്ക് യൂഷ്വലി മാനേജ് ചെയ്യാൻ പറ്റും. 2 ആഴ്ച കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ളവർ ഇമ്പ്രൂവ് ചെയ്യും. എന്നാൽ ചുരുക്കം ചില ആൾക്കാർ ഇമ്പ്രൂവ് ചെയ്യാതെയും വരും. അപ്പം ഈ 2 ആഴ്ചയുള്ള ടൈമിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ട്യൂബ് അല്ലെങ്കിൽ വെന്റിലേറ്റർ നമ്മൾ റീലൊക്കേറ്റ് ചെയ്യും നെക്കിലേക്ക്. അതിന് പറയും ട്രക്കിയോസ്റ്റമി പ്ലേസ് ചെയ്യാന്ന് പറയും. ട്രക്കിയോസ്റ്റമി പ്ലേസ് ചെയ്ത് പേഷ്യൻസ് ഇതിൻ്റെ വെന്റിലേറ്റർ നെക്കിലേക്ക് മാറ്റിയിട്ട് ഗിവ് ദ മോർ ടൈം ടു ഇംപ്രൂവ് ദെയർ ഓക്സിജനേഷൻ ആൻഡ് വെന്റിലേഷൻ. ഇനിയിപ്പോൾ ഈ ട്രീറ്റ്മെൻറ് മൊഡാലിറ്റി ചില പേഷ്യൻസിന് ഓക്കെയാണ്. എന്നാൽ ചുരുക്കം ചില പേഷ്യൻസ് ഐ സിയിൽ വന്നു കഴിയുമ്പോൾ തന്നെ വിതിൻ 12 to 24 hours നമുക്കറിയാൻ പറ്റും ഈ ഒരു ട്രീറ്റ്മെൻറ് മൊഡാലിറ്റി കൊണ്ട് അവർ ബെറ്റർ ആകുന്നുണ്ടോ അതോ വർഷ ആകുകയാണോ ചെയ്യുന്നത് എന്ന് വരുമ്പോൾ അക്യൂട്ട്ലി അവരെ നമുക്ക് എക്മോയിലേക്ക് പ്ലേസ് ചെയ്യേണ്ടി വരും. എക്മോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ കോർപ്പോറൽ മെംബ്രെയിൻ ഓക്സിജനേഷൻ. ഈ ഒരു ട്രീറ്റ്മെൻറ് മൊഡാലിറ്റി ചുരുക്കം ചില കോവിഡ് പോസിറ്റീവ് പേഷ്യൻറ്റിനെങ്കിലും ഞങ്ങളുടെ അവിടെ ഡിപ്ലോയിഡ് ആയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഓരോ പേഷ്യൻസിൻ്റെയും ഡിപ്പെൻഡൻ്റ് ആണ് ഈ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ. ഈ വെന്റിലേറ്റർ, എക്മോ, ഇത് ഓക്സിജനേഷന് വേണ്ടി മാത്രം ഉള്ള കാര്യങ്ങളാണ്. ഇതല്ലാതെ ബാക്കി ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ലൈക്ക് കണ്ടിന്യൂസ് ഡയാലിസിസ് ഫോർ ദിയർ കിഡ്നി ഫെയിലിയർ, പിന്നെ ബ്ലഡ് പ്രഷർ മാനേജ്മെൻറ്റിന് വേണ്ടി ഉള്ള മെഡിക്കേഷൻസ്, ന്യൂട്രീഷൻ, അതായത് നമ്മൾ നേസലി പ്ലേസ്ഡ് ട്യൂബിൽ കൂടെയൊക്കെ അവർക്ക് മിൽക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ സെഡേറ്റ് ചെയ്തായിരിക്കും പേഷ്യൻസൊക്കെ ഐ സി കിടക്കുന്നത്. ഐ സി യു പേഷ്യൻസിനെ മാനേജ് ചെയ്യുന്ന പ്രാക്ടീഷണർ എന്ന നിലയിൽ എന്ത് അഡ്വൈസാണ് ജി സി കെ മെമ്പേഴ്സിന് നൽകാനുള്ളത്? ഇങ്ങനെയുള്ള എല്ലാ ബാക്കി സപ്പോർട്ടീവ് മെഷേഴ്സ് നമുക്കിപ്പം ഒരു
there are several options under COVID positive aayittulla patient treat cheyanokkulla anti viral medications okke nammal come up palarum research koodi okke varunnu varunnundu ningal ellavarum adu kaanunnundu so enge polum ee icu vare ettipadadirikkanulla or effort nammude okke bhagathunnu venam karanam ഇതുവരെയും ശരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഏത് ആൾക്കാരാണ് ഐ സി വരെ എത്തിപ്പെടുന്ന രീതിയിലുള്ള ഡിസീസ് സിവിയറിറ്റി ഉണ്ടാകുന്നതെന്നുള്ളത് ആദ്യമൊക്കെ പറയുന്നത് ഇറ്റ് ഇസ് ഓൺലി എഫക്റ്റിംഗ് 65 ആൻഡ് എബവ് എന്നുള്ളതായിരുന്നു ബട്ട് ദാറ്റ് ഈസ് നോട്ട് ട്രൂ ഞങ്ങൾ ഞങ്ങളുടെ ആ പോപ്പുലേഷനൊക്കെ ഐ സിയിൽ ഇപ്പം പോസ്റ്റ് ചെയ്യുന്നുണ്ട് സോ അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും അധികം നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേ ഹോം സ്റ്റേ സേഫ് ആൻഡ് ഈ എല്ലാവരുടെയും സി ഡി സിയുടെയും ലോക്കൽ നമ്മുടെ ഗവൺമെൻറ് ഏജൻസിയുടെയും ഒക്കെ ഗൈഡൻസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ഓൾവേസ് സോ സ്റ്റേ ഹോം സ്റ്റേ സേഫ് എൻജോയ് ടൈം വിത്ത് യുവർ ഫാമിലി ആൻഡ് ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് അബൌട്ട് ദിസ് ഐ സി യു മാനേജ്മെൻറ്റ് അല്ലെന്നൊരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊരു ഫീൽ ഫ്രീ ടു ആസ്ക് ജിസികെയുടെ കോവിഡ് 19 അവയർനെസ് പ്രോഗ്രാമിന് വേണ്ടി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത ഷീല തോമസിന് ജിസികെയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ജിസികെ ഫാമിലിയിലുള്ള എല്ലാ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനും ഒരിക്കൽ കൂടി 1000 നന്ദി ആൻഡ് എ ബിഗ് സല്യൂട്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും bod@gck.com എന്ന ഇമെയിലിലേക്ക് അയയ്ക്കുക നന്ദി നമസ്കാരം